പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ ആരംഭിച്ചു. അവധി ദിനങ്ങളിലൊഴികെ 9 ദിവസത്തോളമാണ് പരീക്ഷ നടക്കുക. അവസാന നിമിഷത്തിൽ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എന്ന ഭയത്തിൽ കൊച്ചി ഏലൂർ GHSSലെത്തിയ പഠിതാക്കൾക്ക് ധൈര്യം പകരാൻ മുനിസിപ്പൽ ചെയർമാൻ AD സുജിലും എത്തി. അതാണ് ഇവിടെ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും തുടർന്നും ഉണ്ടാകും. നിങ്ങൾക്ക് മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ. ഈ സ്കൂളിൽ ഇത്തരം പരീക്ഷകളിൽ പങ്കെടുത്ത ആരും തോറ്റിട്ടില്ലെന്നും അതിനാൽ ധൈര്യപൂർവ്വം പരീക്ഷയെ നേരിടാമെന്നും അധ്യാപകൻ KR മാധവൻകുട്ടി പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 10-ാം ക്ലാസ്സെങ്കിലും പഠിച്ചിരിക്കണമെന്ന കാഴ്ചപ്പാടിലാണ് താൻ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചതെന്ന് 70 വയസ്സുകാരനും കൂട്ടത്തിലെ മുതിർന്നയാളുമായ KP അലിയാർ പറഞ്ഞു. അപ്പോൾ ഈ പരീക്ഷ എങ്ങനെയാണ് കാണുന്നത്? എളുപ്പമായിരിക്കുമോ? എല്ലാം പഠിച്ചോ? കുറേയൊക്കെ പഠിച്ച്. ഈ ഓൺലൈനിലാണ് എല്ലാം ഈ പഠിത്തം ഇപ്പോൾ നടക്കണേ. അത് കണ്ടിട്ടുള്ളൊരു ടെൻഷനുള്ളൂ. പക്ഷേ സാറന്മാരെ എല്ലാവരും പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നു പഠിച്ച് വിജയിച്ചു വരും എന്നാണ്. കോവിഡ് കാലത്തുള്ള പഠനമായതിനാൽ ഓൺലൈനിൽ പഠിച്ച മുതിർന്ന ആശങ്കകളും ഇവർ പങ്കിട്ടു.